എന്തുകൊണ്ടാണ് സി പി എം ചടങ്ങ് ചടങ്ങിൽ പോകേണ്ട എന്ന് പറയുന്നത് നമുക്ക് സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പൊളിറ്റ് ബ്യൂറോയുടെ കമ്മ്യൂണിക്കേ നമുക്ക് ലഭ്യമാണ് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി ആകാതെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണി ബി സി പി എം പ്രധാനമായും ഭാഗഭാക്കായിട്ടുള്ള ഇന്ത്യ മുന്നണി ആ ചടങ്ങുമായി സഹകരിക്കുകയാണല്ലോ ചെയ്യുന്നത് പക്ഷെ ബി ജെ പി രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കുമ്പോൾ ബദൽ നെററ്റീവ് സൃഷ്ടിക്കാൻ സി പി എമ്മിനോ ഇന്ത്യ മുന്നണിക്കോ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ നികേഷ് പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ കൃത്യമായി അതിനോടുള്ള നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് മതത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു ദുരുപയോഗം ചെയ്യുന്നു എന്ന ആക്ഷേപമാണ് സി പി ഐ എം പ്രധാനമായിട്ട് ഉന്നയിച്ചത് അതുപോലെ തന്നെ മതപരമായ ചടങ്ങിനെ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ പ്രധാനമന്ത്രി യു പിയിലെ മുഖ്യമന്ത്രി മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരുമെല്ലാം പങ്കെടുക്കുന്നൊരു ചടങ്ങാക്കി അതിനെ മാറ്റുകയാണ് അപ്പോൾ ഭരണകൂടത്തിന് മതപരമായിട്ടൊരു ചായ്വ് ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന രൂപപ്പെടുന്ന അവസരത്തിൽ മഹാനായിട്ടുള്ള അംബേദ്കർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരു ഹിന്ദു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണെങ്കിൽ അതിനേക്കാളും വലിയ അപകടമില്ല എന്നാണ് അപ്പോൾ അപകടപരമായിട്ടുള്ള അത്തരമൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനാണ് മോദിയും കൂട്ടരും പരിശ്രമിക്കുന്നത് ആർ എസ് എസിൻ്റെ പിന്നെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന പരിപാടി അടുത്ത വർഷം നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് രാമക്ഷേത്ര നിർമ്മാണം ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് ഇവിടെ രാജ്യത്ത് ഭരണഘടനയുടെ തത്വങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തെട്ട് ആർട്ടിക്കിൾ ഇരുപത്തെട്ട് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മേൽ ചില നിയന്ത്രണം ഭരണഘടന തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിങ്ങൾ സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ് ഫണ്ട് സഹായത്തോടു കൂടിയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നതെങ്കിൽ അവിടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ പാടില്ല എന്ന് ഭരണഘടനയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ആ ഭരണഘടനയനുസരിച്ച് രാജ്യത്ത് രൂപപ്പെട്ട ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയൊരു നിയമമുണ്ട് ആ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ നിയമമാണ് പ്രിവെൻഷൻ ഓഫ് മിസ് യൂസ് ഓഫ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതാണ് മതസ്ഥാപനങ്ങളുടെ ദുരുപയോഗം തടയൽ നിയമം എൺപത്തെട്ടിൽ പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് ആ നിയമം അനുസരിച്ച് എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മതപരമായ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ആ ക്ഷേത്രത്തിൻ്റെയോ ആര അല്ലെങ്കിൽ പള്ളിയുടെയോ ചർച്ചയുടെ ചർച്ചിൻ്റെയോ കോമ്പൗണ്ടിനകത്ത് ലഘുലേഖ വിതരണം പോലും ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാക്കിയിട്ടൊരു നിയമമാണ് പാർലമെൻറ്റ് പാസ്സാക്കിയത് ആ നിയമം ഇപ്പോഴും റെപ്പീൽ ചെയ്യപ്പെട്ടിട്ടുള്ള റദ്ദെയ്യപ്പെട്ടിട്ടുള്ള ഇപ്പോഴും നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധനാലയങ്ങളുടെ തലസ്ഥിതി നിലനിർത്തുന്ന നിയമം ആ നിയമവും നിലവിലുണ്ട് അവിടെയാണ് ഇവിടെ ബി ജെ പി ഒരു രാഷ്ട്രീയ കാര്യപരിപാടിയായി തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി അവിശ്വാസികളായിട്ടുള്ള ജനങ്ങളെ തങ്ങളുടെ കീഴിൽ അണിനിരത്താൻ വേണ്ടിയുള്ള കൃത്യമായിട്ടൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ബി ജെ പി പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സി പി ഐ എം നിലപാട് സ്വീകരിച്ചത്